ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എട്ട് പപ്പടം വെച്ചൊരു കിഡിലം പരിപാടിയാണ് എടുത്തിട്ടുള്ള എട്ട് പപ്പടവും നാലായിട്ട് കീറി മുറിച്ച് മുപ്പത്തിരണ്ട് കഷ്ണമാക്കി ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി കൊണ്ടുവയ്ക്കുക കീറിയ പപ്പടം ഇവിടെ ഇട്ടിരിക്കട്ടെ ഇനിയാണ് യഥാർത്ഥ പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി കൊണ്ട് എടുക്കണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇപ്പോൾ കീറി മുറിച്ചിട്ടുള്ള പപ്പടം ഓരോന്നായിട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം പപ്പടം പൊള്ളിച്ചെടുക്കുന്നത് വലിയ പണിയുള്ളതല്ലാത്തത് തന്നെ ഇപ്പോൾ നമ്മുടെ പപ്പടം മുഴുവൻ പൊള്ളിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് മുപ്പത്തിരണ്ടെണ്ണോ ഉണ്ടോ എന്നുള്ളത് മാത്രമുള്ള ഒരു സംശയം എന്തായാലും പ്പവണ്ണം ഉറപ്പാണ് അപ്പം തായപ്പോ ഇവിടെ നമ്മുടെ പപ്പടം മുഴുവനും പൊള്ളിച്ചെടുത്ത് തായപ്പോടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ ഒരു ഇരുപത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു നാല് കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഏഴ് വറ്റൽമുളോടെ ചേർക്കുന്നുണ്ട് വറ്റൽമുള ഞെടുപ്പ് കളയുന്നില്ല കാരണം ഞെടുപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു മുഴുവൻ എണ്ണയിൽ പോകും ഇനി ഇതിനെ നന്നായിട്ടൊന്നും വയറ്റം കൊണ്ടെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയുടെ ചെറുതായിട്ട് കളർന്ന് ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ശേഷം വീണ്ടും നന്നായി ായിട്ടും നിളക്കിയെടുക്കുക കറിവേപ്പില ഒന്ന് വാടി വരണം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് നല്ല കിണ്ണം കാച്ചിയ ഒരു പപ്പട ചമ്മന്തിയാണ് അപ്പോൾ അതാ നോക്കിയേ നമ്മളിപ്പോൾ ഇത് മുഴുവനായിട്ടും വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇപ്പം തന്നെ അത് കാണാൻ എന്ത് എന്ന് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും വറ്റലവളും എല്ലാം മിക്സിയുടെ വലിയ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ പൊള്ളിച്ചുവെച്ചിട്ടുള്ള പപ്പടം ഇട്ടുകൊടുക്കാനായിട്ട് മറന്നു പോയത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടെടുത്ത് മുറിച്ചെടുത്ത് പൊള്ളിച്ചത് കൊണ്ട് തന്നെ മിക്സിയുടെ ഉള്ളിലേക്ക് പടപടാ ഇടുക്കി വെക്കാനായിട്ട് പറ്റും ഇനി മുഴുവനായിട്ടാണെങ്കിലും സാരമില്ല അതിലേക്ക് പൊടിച്ച് ചേർത്താലും മതി ഇനി ഇതിനെ നന്നായിട്ടങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് പപ്പട ചമ്മന്തി റെഡി ആവത്തില്ല പപ്പടം ഇവിടെ അരച്ചിട്ടുണ്ട് പപ്പട ചമ്മന്തി റെഡി ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം തേങ്ങയാണ് കുറച്ചധികം തേങ്ങ എടുക്കുന്നുണ്ട് അളവ് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അളവ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നെല്ലിക്കാവ വലുപ്പളത്തിലുള്ള വാളംപൊളിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പ ഉപ്പ് ചേർക്കുന്നുള്ളൂ കാരണം പപ്പടത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ഒരുപാട് വാരി വലച്ചു ഇടരുത് ഇനി നല്ല എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് വേണ്ടവർക്ക് മാത്രം ം ചേർത്താ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതിനെ വീണ്ടും അങ്ങോട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നോക്കിയാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ദോശ ഇഡ്ഡലി അപ്പം വെള്ളയപ്പോ എന്തിനേറെ പറയുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഐറ്റം ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും ഇനി നമ്മുടെ ഓടിയൻസ് സിനിമയിൽ മഞ്ജുവാര്യർ പറഞ്ഞതിന്റെ കൂട്ട് ചേട്ടാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഇതായിപ്പോ ഇവിടെ നല്ല ചൂട് കഞ്ഞി ഇവിടെ എടുത്തിട്ടുണ്ട് കഞ്ഞി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാൻ പയർ വേണം അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഇനിതാ നോക്കിയ പയർ മുഴുവനായിട്ടങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ണിമാങ്ങ അച്ചാറൂടെ വെക്കുന്നുണ്ട് കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സംഭവം തന്നെ കേട്ടോ ഇനി ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ള പപ്പട ചമ്മന്തി കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത്യാവശ്യം നല്ല എരിവ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കൊണ്ടാട്ടം മുളകും വറുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടാട്ടം മുളകും ചേർത്തിട്ട് കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് കോരി കോരിക്കുടിക്കാനായിട്ട് സ്പൂണാണ് എടുത്തിട്ട് ഉള്ളത് പഴയ രീതിയിൽ പ്ലാവിലെ ചുറ്റി അത് വെച്ച് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ തെന്നിക്കിടക്കുന്ന പ്ലാവെ കയറിയാൽ അടപടലം താഴെ കിടക്കും പിന്നെ കോരി കുടിക്കാനായിട്ട് കഞ്ഞി മാത്രമേ കട്ടിലിൽ കിട്ടുകയുള്ളൂ അപ്പൊ ഇതുപോലെ പപ്പട ചമ്മന്തി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയോ നീക്കുറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പപ്പട ചമ്മന്തി ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളവരും കാണാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്